أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وسن سن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയങ്ങളഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. ആരോഗ്യമുള്ള ആയുസ് നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ അനേകം രോഗങ്ങളിൽ വിഷമിക്കുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൻ്റെ അവസാനം അഥവാ റമളാനിനോടടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകിയ ഒരു ഖുത്ബയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി കേൾപ്പിക്കുന്നത്. ഈ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ. ഹദീസിൻ്റെ റാവി റിപ്പോർട്ട് ചെയ്യുന്നത് സൽമാൻ ഫാരിസിയാണ്. അദ്ദേഹം പറയുകയാണ്, ഖത്തബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു. ഫി ആഖിരി യൗമിൻ മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം അഥവാ റമളാനോട് അടുത്ത നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? യാ അയ്യുഹ നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് അളല്ലക്കും ഷഹ്റുൻ അലീമുൻ മുബാറക്, നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹീതവും ശ്രേഷ്ഠവുമായ ഒരു മാസത്താൽ, ഒരു മാസം നൽകിക്കൊണ്ട് നിങ്ങളെ, നിങ്ങൾക്ക് തണൽ നൽകിയിരിക്കുകയാണ്. ഖദ് അളല്ലക്കും, നിങ്ങൾക്ക് തണൽ നൽകിയിരിക്കുകയാണ്. ഷഹ്റുൻ അലീമുൻ മുബാറക്, അനുഗ്രഹീതവും അതോടൊപ്പം ശ്രേഷ്ഠവുമായ ഒരു മാസം കൊണ്ട്, ഒരു മാസം വിശ്വാസികൾക്ക് നൽകിക്കൊണ്ട് അല്ലാഹു വിശ്വാസികൾക്ക് തണലിട്ട് കൊടുക്കുകയാണ്. എന്താണ് ആ പ്രത്യേകത? അനുഗ്രഹീതമായ ശ്രേഷ്ഠത റസൂൽ തുടരുകയാണ്. ആ പ്രസംഗത്തിൽ പ്രവാചകന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ മിൻ അൽഫി ശഹ്രിസ്, ആയിരം മാസം ഒരു സത്യവിശ്വാസി കഠിനാധ്വാനം ചെയ്ത് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അനുഗ്രഹീതമായ ഒരു രാവുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ. ഷഹ്റും ജാലഹുല്ലാഹു സിയാമ, ആ മാസം ആണ് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് ഒരു മാസക്കാലത്തെ നോമ്പ് നിർബന്ധമാക്കി. വഖിയാമലൈലി തതവ്വുഅ്, ഐച്ഛികമായി അഥവാ സുന്നത്തായ രാത്രി നമസ്കാരവും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. വമൻ തഖറബ ഫീഹി ബിഖസ്റത്തി മിനൽ ഖൈർ, സുന്നത്തായ ഒരു കാര്യം പരിശുദ്ധ റമളാനിൽ ഒരു സത്യവിശ്വാസി നിർവഹിച്ചാൽ, കാന കമൻ അദ്ദ ഫരീദത്തൻ ഫീമാസിവ, മറ്റ് മാസങ്ങളിൽ ഫർള് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം റമളാൻ മാസത്തിൽ ഒരൊറ്റ തത്തവുവിന്, ഒരു
സുന്നത്തായ ഒരു കാര്യം ചെയ്താൽ ഫർളിന്റെ പ്രതിഫലം ലഭിക്കും. ഒരു ഫർള് നിർവഹിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം ഒരു സുന്നത്ത് നിർവഹിച്ചാൽ പോലും കിട്ടും റമദാൻ മാസത്തിൽ. പിന്നെയോ വമൻ അദ്ദ ഫരീദ ഫീഹി കാന കമൻ അദ്ദ സബഈന ഫരീദ. ഒരാൾ റമദാൻ മാസത്തിൽ ഒരു ഫർള് നിർവഹിച്ചാൽ 70 ഫർള് നിർവഹിച്ചതിന്റെ പ്രതിഫലം ഉണ്ടാവും. മാസം അനുഗ്രഹീതമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ആ മാസമാണ് നമ്മൾ കടന്നു വരാൻ പോകുന്നത്. റസൂലുള്ള മറ്റൊരു ഹദീസിൽ തുടരുമ്പോൾ തന്നെ ആരംഭിക്കുന്നത് തന്നെ അത്താക്കും ഷുഹുർ റമദാൻ, ഇതാ നിങ്ങളിലേക്ക് റമദാൻ മാസം കടന്നു വരാൻ പോവുകയാണ്. ഷുഹുർ മുബാറക്, അനുഗ്രഹീത മാസമാണ്. അതുമാത്രമല്ല ഷുഹുർ മുക്കഫറ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ വന്നുപോയ അനവധി നിരവധി പാപങ്ങൾ അത് കഴുകിക്കളയാൻ, അത് തീർത്തും പൂർണമായും നശിപ്പിച്ചു കളയാൻ പറ്റാവുന്ന ഒരു മാസം. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണ്. റമദാനിൽ നമ്മുടെ എല്ലാ പാപങ്ങളും കരിച്ചു കളയും. അങ്ങനെ ഒരു കരിച്ചു കളയുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് നമ്മൾ ഒരു ഫർള് നിർവഹിച്ചാൽ ഉത്തരവാദിത്വത്തോടുകൂടി ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ഒരു ഫർള് നിർവഹിച്ചാൽ 70 ഫർള് നിർവഹിച്ചതിന്റെ പ്രതിഫലം നമ്മളുടെ അള്ളാഹു നമ്മുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തും. അപ്പൊ ആ മാസത്തിന്റെ അനുഗ്രഹം മനസ്സിലായല്ലോ. കടന്നു വരാൻ പോകുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ ചടകുടഞ്ഞ് എഴുന്നേറ്റ് നമ്മുടെ ഇന്നലകളിലെ പാപങ്ങൾ കഴുകിക്കളയാൻ തീർച്ചയായും എല്ലാവരും തയ്യാറാവണം. ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പറ്റാത്തവരാരുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുല്ലു ബനി ആദം ഹത്താവും. മഹാനായ ഇബ്നു മാജ ഇമാം തുർമുദി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കുല്ലു ബനി ആദം ഹത്താവും, ആദമിന്റെ മക്കൾക്കെല്ലാം അറിഞ്ഞും അറിയാതെയും നിരവധി പാപങ്ങൾ വരുന്നവരാണ്. എന്നാൽ വഖൈറുൽ ഖത്തായീൻ, പാപങ്ങളും തിന്മകളും ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ, അത്തവാബും, തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങാൻ, താബ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തവൻ സമ്പൂർണമായും അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് ആണ് അറബിയിൽ താബ എന്ന് പറയാം. അതിനുണ്ടായത് ആ തൗബ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പാപത്തിൽ അകപ്പെട്ടവൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്നതിനാണ് തൗബ അറിയാം. അപ്പൊ പാപത്തിൽ അകപ്പെട്ടവരാണ് നമ്മളൊക്കെ, ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ. എന്തെല്ലാം പാപങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഭാര്യയോട് തെറ്റിയിട്ടുണ്ട്, ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഭാര്യ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും അഥവാ മാതാപിതാക്കൾ മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട്, മക്കളോ മാതാപിതാക്കളെ കരയിപ്പിച്ചിട്ടുണ്ട്. എന്നും എക്കാലവും മാതാപിതാക്കൾക്ക് സങ്കടവും പ്രയാസവും മാത്രം നൽകിയവരാണ് പലരും. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാലാ പറയാറുള്ളത്, എന്റെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ഞാൻ ഒരു ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്. ജീവിച്ചിരുന്ന നാളിൽ ഒന്ന് കൈപിടിക്കാൻ തയ്യാറാകാത്ത മകളാണ്. സ്വത്തിന് വേണ്ടി പരസ്പരം കടിപിടി കൂടിയവരാണ്. ഇതൊക്കെ ചെയ്യുന്നവരാണ് ഇനി അത്തായൊക്കെ എഴുന്നേറ്റ് റമദാനിൽ നോമ്പ് നിൽക്കാൻ പോകുന്നത് മറക്കണ്ട. ആത്തരം സ്വഭാവത്തിൽ നോമ്പ് നിൽക്കുന്നതിനേക്കാൾ മുമ്പ് എല്ലാം കഴുകി ക്ലിയറാക്കി എല്ലാം പുറക്കലും തേടി, മാതാപിതാക്കളോട് തെറ്റിയിട്ടുണ്ടെ മാതാപിതാക്കളോട് മാപ്പ് പറഞ്ഞ്, ഭാര്യയോട് തെറ്റിയിട്ടുണ്ടെ ഭാര്യനോട് മാപ്പ് പറഞ്ഞ്, ഭർത്താവിനോട് തെറ്റിയിട്ടുണ്ടെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞ്, സഹോദരിയോട് തെറ്റിയിട്ടുണ്ടെ ആങ്ങളെ മാപ്പ് പറഞ്ഞ്, ആങ്ങളെയോട് തെറ്റിയിട്ടുണ്ടെയും സഹോദരി മാപ്പ് പറഞ്ഞുകൊണ്ട് തയ്യാറായി നിൽക്കുക, മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുക. വിശുദ്ധമായ മനസ്സോടുകൂടിയായിരിക്കണം റമദാനിനെ ഏറ്റുവാങ്ങുന്നത്. അല്ലാതെ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ തിന്മകളും നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ റമദാനിൽ രാപ്പകൽ നിങ്ങൾ പട്ടിണി കിടേണ്ട ഒരു കാര്യവുമില്ല. റസൂലുള്ള പറഞ്ഞു, കമ്മിൻ സായിമിൻ, എത്ര എത്ര നോമ്പുകാരാണ്, ലൈസലഹു ജസാഉൻ, ഒരു പ്രതിഫലവും കിട്ടാത്ത, ലൈസലഹു ജസാഉൻ ഇല്ലല്ലമൽ, ദാഹം സഹിച്ചു പട്ടിണി കിടന്നു, ഇല്ലൽ ജൂന്ന് മറ്റൊരു ഹദീസുണ്ട്, വിശപ്പും ദാഹവും സഹിച്ചു എന്നല്ലാതെ ഒരു കൂലിയും പരലോകത്ത് കിട്ടാത്ത എത്ര നോമ്പുകാരുണ്ട്. അതുപോലെ തന്നെ ഈമാനില്ലാത്ത പലരും തറാവീ നമസ്കാരം തുടങ്ങും റമദാൻ മാസം വന്നാൽ. തൗബ ചെയ്യാതെ റമദാൻ മാസത്തിലേക്ക് പോകണ്ട, ഖിയാമുലൈലിലേക്ക് പോകണ്ട കേട്ടോ. എന്തെല്ലാം തിന്മകളുണ്ടോ, അള്ളാഹു റസൂൽ സമ്മതിച്ചല്ലോ, മനുഷ്യന്മാർക്കൊക്കെ തെറ്റുവരും, തെറ്റുവരാത്ത ആളുകൾ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. അതിന്റെ കാരണം
ഭൂമിയിൽ തെറ്റില്ലാത്ത ആളുകളാണ് എല്ലാവരും. അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ അസംഭവമായി ഉണ്ടായാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിന്നെ ആരാ അള്ളാഹിനോട് പൊറുക്കലത്ത് വിടുക? സ്റ്റീഫാറിന് അവസരമില്ലല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത സ്റ്റീഫർ ചെയ്യണോ? അപ്പൊ അള്ളാഹു സ്റ്റീഫാർ തെറ്റുകൾ ചെയ്യുന്ന സ്റ്റീഫാർ ചെയ്യുന്ന ഒരു സമൂഹത്തെ കൊണ്ടുവരുന്നു പോലും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെറ്റ് മനുഷ്യ സഹജമാണ്, പക്ഷെ ഭീമകാരമായ തെറ്റുകളിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം വന്നുപോയ തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റേതാന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞെന്താ, ഒന്ന് അശ്ചീർക്കുമില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അല്ലെ, നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചു, എല്ലാം നമുക്ക് തന്നു, എല്ലാ സൗകര്യങ്ങളും തന്ന റബ്ബിൽ പങ്കു ചേർക്കുക, അതാണല്ലോ ഏറ്റവും വലിയ ചെറുക്ക്. ഇന്ന ചെറുക്കല്ല ദുൽമുൻ അലീം, വലിയ പാപത. രണ്ടാമത്തേതോ, അടുത്തത് തൊട്ടടുത്ത വചനത്തിൽ തന്നെ റസൂലുള്ള പറയുന്നു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുക, സങ്കടപ്പെടുത്തുക. മാതാപിതാക്കളെ സങ്കടപ്പെടുത്താത്ത മക്കൾ വളരെ കുറവായിരിക്കും. അവരൊരുപാട് ഇപ്പോഴും സങ്കടപ്പെടുന്ന ഭൂമിയിൽ ഇപ്പൊ ഹയാത്തുള്ള മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, അവർ കരയുകയാണ്. എത്രയോ മാതാക്കളെ നിങ്ങൾ കാണുന്നു മരിച്ചിട്ട് പോലും മയ്യത്ത് പോലും വേണ്ട എന്ന് പറയുന്ന മക്കൾ ഉള്ള ഒരു കാലം അല്ലേ. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ ചേവർ കൊടുത്തിട്ടുണ്ടായിരിക്കാൻ ഇല്ല, നേരെ മറിച്ച് കുറയാൻ പറഞ്ഞതുപോലെ കാരുണ്യം കൊണ്ട് അവരെ പൂജിയിട്ടുണ്ടാവില്ല, സ്നേഹം കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾക്ക് തന്ന സ്നേഹവും നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ നേരം കാണുമെന്ന് പോലും താല്പര്യമില്ലാത്ത മക്കൾ പലരും പല വഴിക്ക് താമസിക്കുന്നു. റമദാനിലോ എല്ലാവരും വീടെല്ലാം വൃത്തിയാക്കി, പേരുണ്ട് നനച്ചുളി അല്ലേ. വെള്ളമില്ലാത്ത സമയമാണെങ്കിലും വെള്ളം ചന്ത കിണറ്റിലില്ലെങ്കിലും അടുത്ത വീട്ടിൽ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് മുമ്പൊക്കെ പാറവത്തിന്റെ കഥ പറയാം, ഉമ്മാർപ്പടി ഇതിന് സാധനത്തിന് അല്ലേ, പാറവത്തിന്റെ എലിയൊക്കെ കൊണ്ടുവന്ന് ഒരച്ച് തേച്ച് വൃത്തിയാക്കുക, എന്തിന്? റമദാനെ സ്വീകരിക്കാൻ. പക്ഷെ കൽബ് തയ്യാറായില്ല. കൽബ് തയ്യാറാവണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ തെറ്റിയുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക, നിങ്ങളുടെ ഭാര്യനോട് തെറ്റിയുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുക. സാധാരണ ഒരുവിധം പുരുഷന്മാർ ഭാര്യമാരെ വല്ലാതെ വേദനിപ്പിച്ചവരാണ്, പല ഭാര്യമാരും സങ്കടത്തോടുകൂടിയ കഴിയുന്നവർ. നമുക്കറിയാം നമ്മളുടെ ഭാര്യ എന്ന് പറയുന്നത് ബോധത്തിന്റെ പെങ്ങളാ, ബോധത്തിന്റെ മോളാ. മകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു പഠിച്ചോനെ വലിയൊരു ഭാരം ഇറക്കി വെച്ചല്ലോ. അത് കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ നാലിരട്ടി ഭാരവുമായിട്ട് മകളും കഷ്ടപ്പെടുന്നു, ആ മകളുടെ ഉമ്മ കഷ്ടപ്പെടുന്നു, ബാപ്പ കഷ്ടപ്പെടുന്നു. കഷ്ടപ്പെടുന്നതോ ഒരു ബിയാപ്പള, എന്നിട്ടോ ഓനാണെങ്കിലോ ഭയങ്കര താടിയും. എന്റെ റബ്ബെ പറയുന്നില്ല. അപ്പൊ എന്താ പറയാ, പലരും ചെറുപ്പക്കാരും ദീന്റെ ആൾക്കാരാണ് ഇവരൊക്കെ, ഇവരൊക്കെ ദീന്റെ ആൾക്കാരാ. എന്റെ സഹോദരിയെ കട്ടപ്പെടുത്തിയവനാ, എന്ത് ദീന്, എന്ത് നോമ്പ്, എന്ത് ഇസ്ലാം, എവിടുത്തെ ഇസ്ലാം? ഇത് ചോദിക്കുന്നതിനോട് നമ്മൾ മറുപടി ആയിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്താ, ഒന്നുകിൽ നിങ്ങൾ മുസ്ലിം ആവുക അല്ലെങ്കിൽ കാഫറാൻ സമ്മതിക്കുക. ഒന്നുകിൽ മുസ്ലിമായി ജീവിക്കണം. അപ്പോ ഞാൻ പറയുന്നത് മനസ്സിന് വേദന ഉണ്ടാക്കാനാണ്, അല്ലാതെ എനിക്ക് മറ്റൊരു ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അമലുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തയ്യാറാവുക, മനസ്സുകൊണ്ട് ശുദ്ധമാവുക. അതിനെന്ത് വേണം, ആരോടൊക്കെയാണോ ഒരു അഹങ്കാരവും വേണ്ട. ഭാര്യനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യന്റെ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഹങ്കാരവും ഇല്ലാതെ ഈ ദിവസം റമദാൻ കടന്നു വരാൻ പോകുന്നേ ഉള്ളൂ, അതിനു മുമ്പ് പോയി മാപ്പ് ചോദിക്കുക, ഞാൻ ചെയ്തത് തെറ്റാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്താ അറിയോ, വമൻ താബ, പാപത്തിൽ അകപ്പെട്ടവർ ആരാണോ, വാമില സാലിഹൻ, എന്നിട്ട് എന്തെങ്കിലും തൗബ ചെയ്യുന്നതിന്റെ പ്രത്യേകത, അയാൾ പാപത്തിൽ അകപ്പെട്ടു എന്നിട്ട് വാമില സാലിഹൻ, അയാൾ പിന്നെ സൽക്കർമ്മം ചെയ്യണം, എത്ര പാപമാണോ ചെയ്ത് അത്രയും സൽക്കർമ്മം. ഫൈനഹു യതൂബു ഇലല്ലാഹി മതാബ, അവൻ അള്ളാഹുവിലേക്ക് യഥാർത്ഥ മഹത്തായ രൂപത്തിലുള്ള മടക്കമാണ് നടത്തിയെന്ന് ഖുർആൻ പറഞ്ഞു. ഒരു മഹത്തായ മടക്കം, യതൂബു ഇലല്ലാഹി മതാബൻ, അള്ളാഹുവിലേക്ക് അദ്ദേഹം ഭയങ്കരമായ മടക്ക. എന്താ ചെയ്തത്, ആ പാപത്തിൽ അകപ്പെട്ടവൻ ആ പാപത്തിൽ തൗബ ചെയ്യുകയും എന്നിട്ട് വഅമില സാലിഹൻ, ആ ചെയ്തു പോയ പാപങ്ങൾക്കൊക്കെ പകരമായി സൽക്കർമ്മം ചെയ്തുകൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നു. അതാണ് വേണ്ടത്. ഒരൊറ്റ സൂറത്തുൽ ഫുർഖാന്റെ 71-ാമത്തെ ആയത്താണ് എന്റെ ഓർമ്മ, നിങ്ങൾ പരിശോധിക്കാം. ജുമാ കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും ഒരുപാട് അവസരങ്ങളുള്ള കാലമാണ്. അപ്പൊ നിങ്ങൾക്ക് പരിശോധിക്കാം. അല്ലാഹു പറയാൻ വമൻ താബ വആമന വആമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അവൻ അല്ലാഹുവിലേക്ക് ഭയങ്കര മടക്കാൻ തുടങ്ങിയതാണ്, അവനെ രക്ഷപ്പെടുത്തും. അപ്പോ പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ അവസാനത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കിട്ടാവുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സുന്നത്ത് നമസ്കരിച്ചാൽ ഫർളിന്റെ പ്രതിഫലവും, ഫർള് നിർവഹിച്ചാൽ നിർബന്ധ ബാധ്യത നിർവഹിച്ചാൽ 70 നിർബന്ധ ബാധ്യത നിർവഹിച്ചതിന്റെ പ്രതിഫലവും അല്ലാഹു നൽകും. പിന്നെ വഹുവ ഷഹ്റു സബർ, റസൂലുള്ളാഹിന്റെ ഖുത്ബ വീണ്ടും തുടരട്ടെ. വഹുവ ഷഹ്റു സബർ, അത് ക്ഷമയുടെ മാസമാണ്. പക്ഷെ മുസ്ലിങ്ങൾക്ക് ക്ഷമയുടെ മാസമല്ല എന്നാ തോന്നുന്നത് അല്ലേ? നോമ്പ് വെച്ച് കഴിഞ്ഞാൽ ബേം ദേഷ്യം പിടിക്കുമോ? എല്ലാരോടും ദേഷ്യം പിടിക്കണമല്ലോ അല്ലേ? പക്ഷെ നോമ്പ് പോയി പോയിട്ടോ, ക്ഷമയില്ലാത്തവന്റെ നോമ്പ് പൂർണ്ണമായും അള്ളാഹു സ്വീകരിക്കൂല. അപ്പൊ ക്ഷമ വേണം. ചില ആളുകൾ ഷോപ്പിലൊക്കെ ഇരിക്കുമ്പോൾ ആരെയും സാധനം വാങ്ങാമെന്ന് ഓരോട് ദേഷ്യം പിടിക്കണമല്ലോ. കാരണം നട്ടുച്ച വെയിലത്ത് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ചില ആളുകൾ വാങ്ങാമെന്നവർ കഴിക്കുക, ദേഷ്യം പിടിക്കും. ആർക്കും വരാൻ ദേഷ്യം അജാതി എന്താ കാരണം? അപ്പങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ത്താന്റെതാണ് എന്ത് ഒലബ്, അൽ ഒലബ് മിന ഷെയ്ത്താൻ, കോപം പിശാചി തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ പിശാചിൽ നകരണം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് സബറിന്റെ മാസാണ്. സബറിന് അല്ലാഹു പ്രതിഫലം തരുന്നതോ കണക്കിട്ട പ്രതിഫല, എണ്ണാം കൂടി കഴിയാത്ത പ്രതിഫലം തരുന്ന. എവിടൊക്കെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടി വരിക? ചിലപ്പോൾ നമ്മളെ ഉമ്മയും ബാപ്പയും നമ്മളോട് പറയുന്ന കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അത്രയും ബുദ്ധിപരമായിരിക്കുകയില്ല. അപ്പൊ നമ്മൾ ക്ഷമിക്കണം അല്ലെ? മാതാപിതാക്കളുടെ നേരെ കൈവരല് ചൂണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചോ കേട്ടോ. ക്ഷമയുടെ മാസമാണ്. ഭാര്യയെ വേദനിപ്പിച്ചിട്ടേ, ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, അനുസരിക്കാത്ത ഭാര്യമാരുണ്ട്. ചില ഭർത്താക്കന്മാരോ ലോകാവസാദ്യ ഒരാളുവാ. എന്താ അത്താർ രജുനു ഇമ്രോത്തോ എന്ന് അറിയില്ലേ, ഭാര്യനെ അനുസരിക്കുന്ന എൻപക്കട് വിയ്യാപ്പള. അവർ റസൂലുള്ള പറഞ്ഞ ലോകവസാനത്തിന്റെ അടയാളായി. ഭാര്യ പറയുന്നത് കേൾക്കണ്ടെന്നല്ല, പക്ഷെ ഭാര്യ പറയുന്നത് നീതിയുക്തമായിരിക്കണം, ശരിയായിരിക്കണം. തെറ്റും ശരിയും വേർതിരിക്കേണ്ടത് നമ്മളാണ്. ഓൾ പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവളുടെ സ്നേഹവും തൃപ്തിയും നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട് ലോകാവസാനത്തിന്റെ അടയാളം എന്ത്? അത്താർ രജുനു ഇമ്രോത്തോ. റസൂലുള്ള പറയാ ഭാര്യമാരെ അനുസരിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർ. ചില ഭർത്താക്കന്മാർ പറഞ്ഞെന്താ അറിയോ, മൗലവിക്ക് ഇതൊക്കെ മിമ്പറമെന്ന് പറയാ, നമുക്ക് നമ്മളെ പൊല്ലേക്ക് തന്നെ ജീവിക്കേണ്ട മൗലവി, നമ്മൾ ജീവിതം കഴിച്ച് മുന്നോട്ട് കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. നമുക്ക് എൻപക്കട് വിയാപ്പളാണെന്ന് പൂതില്ല, പക്ഷെ ആയി പോവുകയാണ്. കാരണം അവൾ അത്രമാത്രം ശക്തമാണ്. അതെന്തുകൊണ്ട്? അവിടെ തെറ്റുപറ്റിയിണ്ടാവും നിങ്ങൾക്ക്. ദീനില്ലാത്ത പെണ്ണെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, നല്ല മുക്കാലിലോട് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മളെ നോട്ടം അല്ലേ? കല്യാണം കഴിക്കുന്ന അങ്ങേറ്റ തൊലിവെളുപ്പ് നോക്കും അല്ലേ? റസൂൽ എന്താ പറഞ്ഞത്? ലാ തസവ്വജു ഉന്നലി മാലിഹിന്ന, പണം കണ്ടുകൊണ്ട് കല്യാണം കഴിക്കരുത്. വലാ തസവ്വജു ഉന്ന ലി ഹസ്ബിഹിന്ന, തറവാട്ടിന്റെ പേര് പറഞ്ഞ് കല്യാണം കഴിക്കരുത്. ഒക്കെ റസൂൽ വിലക്കിയതാ. വലാ തസവ്വജു ഉന്ന ലി ജമാലിഹിന്ന, ഭംഗി കണ്ടുകൊണ്ട് കല്യാണം കഴിക്കണ്ട. കാരണം ഭംഗിയൊക്കെ ഉള്ള പെണ്ണിന് അഹങ്കാരം കൂടും. നിങ്ങൾ നോക്കേണ്ടി, എന്റെ മോളായാലും നിങ്ങളെ മോളായാലും നിങ്ങളെ പെങ്ങളായാലും ആരായാലും അല്പം ഭംഗി ഉണ്ടെങ്കിൽ ആ പെണ്ണ് നടക്കുന്ന ഒക്കെ അഹങ്കാരത്തോട്ടാണ്. അല്ല, അല്പം ഭംഗി കുറഞ്ഞ് കെട്ടിക്കോളി, ആ ഭംഗി കുറഞ്ഞ പെൺകുട്ടികൾ കഴിച്ചിലാവും. ഇവിടെ ഇപ്പം വിവാഹ കമ്പോളത്തിൽ അല്പം ഭംഗി കുറഞ്ഞാൽ പെണ്ണുങ്ങൾ നിൽക്കുക അല്ലേ? എല്ലാവർക്കും വേണം 4 കിലോ വെളുപ്പ് അല്ലേ, 5 കിലോ മുടി, 3 റൗണ്ടുള്ള വണ്ണത്തിലുള്ള കണ്ണ് അല്ലേ? ഇതൊക്കെ ഒതുണ്ടാക്കണം. തട്ടാന്റെ വീട് തന്നെ ഉണ്ടാക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിച്ചുകൊണ്ട് കല്യാണം കഴിച്ചു. ഇപ്പൊ ഓർക്ക് അഡിക്റ്റായി ജീവിക്കുകയാണ്. ചിലരൊക്കെ ഓന്റെ ഓളമ്മയും ബാപ്പയും വലിയ മുതിർന്ന ഉദ്യോഗവും ഒക്കെ ഉള്ളവരായിരിക്കും, അവിടുന്ന് പോയി കല്യാണം കഴിക്കും. പിന്നെ അയാൾ പറഞ്ഞതും കേൾക്കണം, അവളമ്മ പറഞ്ഞതും കേൾക്കണം, ഓള് പറഞ്ഞതും കേൾക്കണം. എല്ലാത്തിനും മറ്റേ പോലീസ് സ്റ്റേഷനിൽ കയറിയമായി എസ് ആർ, എസ് ആർ എന്ന് പറഞ്ഞ ബിയാപ്പിള. എന്തിനാ എസ് ആർ എന്ന് അറിയാത്ത പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എസ് ഐ എന്ത് പറഞ്ഞാലും പോലീസുകാരന് പറയും എസ് ആർ. നാളെ പെണ്ണുകെടുത്ത് കൊണ്ടാറിഞ്ഞാലും എസ് ആർ, നാളെ മൂത്രം വയ്ക്കേണ്ടാറിഞ്ഞാലും എസ് ആർ. രാമദാ എന്താ പറഞ്ഞത് നോക്കണ്ടില്ല, അതിന് മുമ്പ് എസ് ആർ പറയുക.
അങ്ങനെ എത്രയോ പിയാപ്പിളായിട്ടുണ്ട്. നമ്മളൊന്നും അത് അയക്കൂല വിചാരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ കുടുങ്ങിയത് തന്നെ. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഫൽഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള മതനിഷ്ഠയുള്ള അല്ലാഹനെ പഠിച്ച ദീൻ പഠിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു. ദീൻ പഠിച്ച കുടുംബത്തിന് ഉമ്മയും ബാപ്പയും ദീൻ വേണം. ആ ദീൻ ആ ഉമ്മയും ബാപ്പയും ഉള്ള വീട്ടിൽ നിന്ന് ദീൻ പഠിച്ച പെണ്ണ് കെട്ടണം. നമുക്കെന്താ വേണ്ടേ? എം എ എം ടെക് ബി ടെക് ഡേ നമ്മളാരാ ചോദിക്കല്? നമുക്ക് ദീൻ തരണ ദീനാ ആർക്ക് വേണം? കല്യാണം കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോഴാണ് ഇവിടെ എം എനെ കൊണ്ട ഞാൻ ഇപ്പൊ കുടുങ്ങിയത്, എം എഡോട് കുടുങ്ങിയത്. ഓളാണെങ്കിൽ ഇടയ്ക്കിടക്ക് വലിക്ക് ജോലിക്ക് വേണം. ഇവനാണെങ്കിലോ ഇവിടെ വെളുപ്പുകൊണ്ടും ഭംഗികൊണ്ടും ജോലിക്ക് വിടാൻ ഭയങ്കര പേടിയും, ആരെയും കൊത്തിക്കൊണ്ട് വെച്ചിട്ട്. അങ്ങനെ ഡിപ്രഷൻ വന്ന ചെറുപ്പക്കാർ എത്ര ആൾക്കാരാണ് കൗൺസിലിംഗ് നടക്കുന്നത്? കല്യാണം കഴിഞ്ഞ് ഒരു നാലഞ്ച് കൊല്ലം കാണാൻ കൗൺസിലിംഗ് നടക്കുന്നത്. എന്താ കാരണം? ഓനക്ക് ഇപ്പൊ ആരോടും മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, ഒറ്റക്ക് മൂലക്കെ കുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വ്യക്തി നിങ്ങളാ. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത്? ധാർമ്മികമായി ബോധമുള്ള പെണ്ണെ വിവാഹം കഴിക്കണം, എന്നാ ബുദ്ധിമുട്ടൂല. ഏതായാലും നമുക്ക് റസൂലുള്ളാന്റെ ഖുത്ബയിലേക്ക് വീണ്ടും തിരിച്ചു പോവാം അല്ലെ? അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വരാൻ കഴിയില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് റംളാൻ മാസം എന്ന് പറഞ്ഞാൽ വഹുവ ഷെഹ്റു സബർ, ക്ഷമയുടെ മാസമാണ്. ഷെഹ്റുൽ മുബാറക്ക്, അനുഗ്രഹം പെയ്യുന്ന മാസമാണ്. ഷെഹ്റുൽ റഹ്മ, അള്ളാന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന മാസമാണ്. ആ മാസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉപദേശമാണ് റസൂലുള്ള നൽകുന്നത്, കേൾക്കാം. വസ്സബ്റു സവാബുഹുൽ ജന്ന, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം കിട്ടിയില്ല, അവിടെ സ്വർഗം ഉറപ്പാ ഉണ്ടോ? ചിലപ്പോ ഇവിടെ ക്ഷമിച്ചാൽ പലതും നഷ്ടപ്പെടും അല്ലേ? പല ബന്ധങ്ങളും ക്ഷമയില്ലാത്തതിന്റെ പേരിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ജേഷ്ഠനും അനുജനും തമ്മിൽ എത്ര ആളുകളാണ് ജേഷ്ഠനും അനുജനും തമ്മിൽ കുത്തി കത്തി കുത്തി എടുക്കുന്നത് അല്ലെ? സ്വത്തിന് വേണ്ടിയിട്ടൊക്കെ. ക്ഷമയുടെ പ്രതികളും സ്വർഗമാണെന്ന് റസൂലുള്ള. മുവാസ, റംളാൻ എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയുടെ മാസമാണ്. ഷെഹ്റുൽ മുവാസാത്ത്, മുവാസാത്ത് എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മാസമാണ്. പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാസമാണ്. അത് പാവങ്ങളിൽ നിന്ന് മാത്രം പോരാ, മൻ നഫസ കുർബത്തൻ അനിൽ മുഅ്മിൻ, ഒരു വിശ്വാസിന്റെ പ്രയാസം അതാ തീർക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏത് എന്തോ നമ്മളടുത്ത് വാങ്ങി കഞ്ചാവും കള്ളും വലിക്കുന്നത് നമ്മളെ സഹായ സഹകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ പള്ളിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും യാചിക്കാനായിട്ട്. യാചിക്കുന്നവൻ ശ്രദ്ധിക്കുന്നില്ല, നാളെ പരലോകത്ത് അവൻ ഹാജരാക്കപ്പെടുമ്പോൾ മുഖത്ത് മാംസം ഉണ്ടാവില്ല. നമ്മളെ പള്ളിയിൽ നേരെ മുമ്പിൽ ഇരിക്കും കുറെ ആൾക്കാർ. ഞാൻ അവർക്ക് കൊടുക്കുന്നതിനൊന്നും കുറ്റപ്പെടുത്തി പറയല്ല. പറഞ്ഞിട്ടാ കുത്തിരിക്കുക, ജുമാ ഇല്ല, പള്ളി ഇല്ല, നിസ്കാരില്ല, ഒന്നുമില്ല, അത് അതേറ്റ് കുത്തിരിക്കുക. വീടുണ്ടാക്കിയില്ല, മുളക്കെട്ടിക്കണം, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ്. അങ്ങനെ അവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടുന്ന ആർദ്രതയുള്ള മുഅ്മിനുകളുടെ മനസ്സിൽ നിന്ന് പണം കൊടുത്തുകൊണ്ടിരിക്കുക. റസൂൽ ഇത് പറഞ്ഞത് ഓർക്കണം. ഓ, ഇത്തരം ആളുകൾ നാളെ മാംസമില്ലാതെ, മുഖത്ത് മാംസമില്ലാതെയാണ് പരലോകത്ത് ഹാജരാകുക, അത് യാചകന്മാർ. അപ്പൊ യാചന പ്രോത്സാഹിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചില്ല. റസൂലിന്റെ അടുത്ത് കട്ടപ്പെട്ട ആളുകൾ വന്നപ്പോൾ റസൂല ഒരു മഴ വാങ്ങിക്കൊടുത്തിട്ട് കാറ്റിൽ പോയി വിറക് വെട്ടിയിട്ട് ജീവിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് മഴ വാങ്ങിക്കൊടുത്തിട്ട് കാട്ടിൽ പോയി വിറക് വെട്ടാൻ പറയാൻ പറ്റില്ല. കാരണം ഓനെ ഫോറസ്റ്റ് വരെ പിടിക്കും, മഴ വാങ്ങിക്കൊടുത്തോനെ പിടിക്കും. അപ്പൊ എന്തുകൊണ്ടിരും ഓന് ചെറിയ പെട്ടിക്കാട്ടി കൊടുക്കാം അല്ലെ? ഇപ്പം സക്കാത്തിന്റെ ജലടൊക്കെ ഇപ്പൊ സക്കാത്തിന്റെ മുതൽ കാര്യമായിട്ട് കൈമലാക്കുന്നവരുണ്ട് അല്ലേ? എല്ലാ സ്ഥലത്തും സക്കാത്തിന്റെ സഹായഹസ്തത്തിന് ലെറ്റർ കൊടുക്കുക, സകല സ്ഥലത്തും. സത്യത്തിൽ ഇതൊക്കെ ഇസ്ലാമിന്റെ ലേബിളില് തൽക്കാലം റമദാനിനെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം അത് കടന്നാൽ ചിലപ്പം പല ആളുകൾ ഇതിൽ തന്നെ ഉണ്ടാവും, ഇതിലിരിക്കുന്നുണ്ടാവും. റമദാനിൽ മാത്രം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ലക്ഷങ്ങൾ, പണ്ഡിതന്മാരുണ്ട് അങ്ങനത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷയത്തെ കടന്നാൽ ബുദ്ധിമുട്ടാവും, മുമ്പോട്ടേക്കാം. ഏതായിരുന്നാലും ക്ഷമയുടെ മാസമാണ്, ക്ഷമക്ക് പ്രതികാരം കൂടുതലുള്ള മാസമാണ്. ഷെഹ്റുൽ മുവാസാത്ത്, ഇതൊക്കെ റസൂലിന്റെ അവസാനത്തെ ശവ്വാൽ റമദാനിന്റെ തൊട്ടടുത്ത ദിവസത്തിൽ റസൂൽ നടത്തിയ പ്രസംഗമാണ്. അത് സഹാനുഭൂതിയുടെ മാസമാണ്. പിന്നെയോ തുടർന്ന് പറയാൻ,
പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് ഉപജീവനം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന മാസം നോക്കി നിങ്ങൾ ഒരാൾക്കും പട്ടി ഉണ്ടാവില്ല ഉണ്ടോ റമളാൻ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ തീറ്റക്കോ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അള്ളാഹു വർദ്ധിപ്പിക്കും ഈ ഹദീസൊക്കെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ പിന്നെയോ വമൻ ഫത്ര ഫീഹി സായിമൻ നോമ്പുകാരനാണെങ്കിൽ നോമ്പ് തുറപ്പിച്ചാൽ അങ്ങനെ നോമ്പുകാരനെ നമ്മൾ നോമ്പുകാരെ നോമ്പ് ഉറപ്പിക്കുന്ന പണിയല്ല നമുക്ക് നമുക്ക് രാഷ്ട്രീയക്കാരെ നോമ്പ് ഉറപ്പിക്കുന്ന പണിയാണ് കാരണം നമുക്ക് എന്തെങ്കിലും കാര്യം നേടേണ്ട ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ നോമ്പ് പറയുന്ന പേരിൽ ഒരു കയ്യോടുത്ത് സ്നേഹം കൂടി ലോക്യം കൂടി പിന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർക്കണം എന്നുണ്ടെങ്കിൽ മൂലയും മാറ്റി പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർ വേണം രാഷ്ട്രീയക്കാർ വേണം അതുകൊണ്ട് ഓല നോമ്പ് ഉറപ്പിച്ചേക്ക റസൂല്ല പറഞ്ഞില്ല ഇതൊക്കെ പറയുമ്പോ എന്താ വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നു തന്നെ ഞാനും അപ്പോഴാണ് നിങ്ങൾ എന്താ പറയാ ഞാൻ തിന്നും പോക്കില്ല കേട്ടോ ഒരു നോമ്പർക്കും പോക്കില്ല ഈ ഇങ്ങനെയുള്ള ഏത് കുറെ മലയാളിമാരും കുറെ രാഷ്ട്രീയക്കാരും ഓരല്ല നോമ്പ് ഉറപ്പിക്കാൻ പറഞ്ഞത് മൻ ഫത്ര സായിമൻ നോമ്പ് വരെ ഇല്ലാത്ത നോമ്പ് ഉറപ്പിക്കുന്നുണ്ട് നോമ്പിന് നിന്ന് മൂത്ര വയ്ക്കുന്ന ആൾക്കാർ നോമ്പ് ഉറപ്പിക്കുന്നുണ്ട് അതിന്റെ പേരിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംസാരിച്ചിട്ട് നിന്ന് മൂത്ത വെച്ച് നോമ്പ് വെക്കാൻ വരിക ആര് ഒരു മുസ്ലിം മന്ത്രി ആരാന്നൊന്നും പറയില്ല മൻ ഫത്ര സായിമൻ നോമ്പുകാരനാണെങ്കിൽ നോമ്പ് കൽപ്പിച്ചാൽ കാനം മാസത്തല്ലി തോന്നി അതുകൊണ്ട് അവന് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അങ്ങനെ ഒരു നോമ്പുകാരനായ പാവപ്പെട്ടവനക്ക് നോമ്പ് ഉറപ്പിക്കുക ആ നോമ്പ് ഉറപ്പിച്ചാൽ നമ്മുടെ പാപങ്ങൾ പുറക്കും നമ്മൾ നോമ്പ് ഉറപ്പിക്കുന്ന നമ്മളടുത്ത് ഭക്ഷണത്തിന്റെ വലുപ്പം കുറെ ആളുകളെ കാണിക്കാൻ അല്ലെ എന്തെല്ലാം ഭക്ഷണമാണ് നമ്മളെ ഭാര്യക്ക് ഉണ്ടാക്കാൻ അറിയാം നമ്മളെ ഭാര്യയെ നമ്മളെ ഭാര്യ അസർ അങ്ങോട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ അസറിന് മുമ്പേ തുടങ്ങും എനിക്കറിയില്ല ചിലവർ നോർമേ തുടങ്ങിക്കും അസർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കുറെ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് അതിലത് ഇങ്ങനെ അടുക്കളയിൽ വെച്ചിട്ട് അതിൽ എങ്ങനെ ഉണ്ടാക്കും നോക്കിയിട്ട് പലതും ഉണ്ടാക്കുകയാണ് അല്ലേ അപ്പൊ എന്താ പറയാറിയോ നമ്മളെ ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഭക്ഷണം അണ്ണാക്കിലേക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം കിട്ടുന്ന പുതിയ കണ്ടുപിടുത്തം സത്യത്തിൽ അങ്ങനെ അല്ല കേട്ടോ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാര്യയാണ് സ്വഭാവം കൊള്ളൂല്ലെങ്കിലോ നല്ല സൗന്ദര്യമുള്ള ഭാര്യയാണ് സ്വഭാവം കൊള്ളൂല്ലെങ്കിലോ നമുക്ക് വേണ്ടത് ഖുർആൻ പറഞ്ഞതാ നല്ല പെണ്ണെന്ന് പറഞ്ഞ ഫസ്സാലിഹാത്ത് നല്ല പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ കാനിത്താത്തുൻ വിനയത്തോടുകൂടി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നുള്ള അതാണ് ദീനുള്ള പെണ്ണ് ഉണ്ടോ ഏതാട്ടെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാർ ഒന്നും കൂടി കിട്ടിയാലോ എന്ന് കുറേ കാലം അങ്ങനെ വിചാരിച്ചു നടക്കും പിന്നെ അവസാനം ഭരിക്കല മിക്കവാറും അതന അല്ലേ അപ്പോ എല്ലാം ഒന്ന് ചോദിക്കും രണ്ടാമത്തെ കെട്ടാ പൂതിയുണ്ട് രണ്ടാമത്തെ ഇതാർക്ക് ഇതിന്റെ വീടാലോ ഈ സൈസ് തന്നെ ഓനെ കൊലക്കാരിലേക്ക് പോവുക പിന്നെ അവനക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയാം പിന്നെ ഓൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കെട്ടാത്തോനെ ഇടങ്ങാറാക്കും കെട്ടുവേ കാരണം എന്താ കെട്ടിക്കോ അറിയും കാരണം കുട്ടരോഗിന്റെ മനസ്സാണ് അത് മോനേതായ കുട്ടരോഗം വന്നു ഇവിടെ വലിയ കൂട്ടരെ അങ്ങനെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന പെണ്ണ് അവന് കുടുംബമില്ല അത് ഉണ്ടാക്കാനാണ് നമ്മളോട് അധ്വാനിക്കുന്നത് നിങ്ങളാണ് ഉണ്ടാക്കേണ്ടത് ഈ കുട്ടുമ കേട്ടിട്ട് നിങ്ങളെ വീട് അടിയന്തരമായി നിങ്ങൾ മാറ്റുക നിങ്ങളെ സ്വഭാവം മാറ്റുക നിങ്ങളെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയുടെ സ്വഭാവം മാറ്റുക ഖുർആനിലേക്ക് അടുക്കുക റംസാനെ പറ്റി ഖുർആൻ റസൂല പറയാൻ തരാമോ ഈ ഷേറു ഖുർആനാണ് ഖുർആന്റെ മാസം അത് നമുക്ക് ഇൻഷാല്ലാ റംസാനിൽ സംസാരിക്കാം അല്ലെ എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോ വളരെ പ്രാധാന്യപൂർവ്വം റസൂല പറയാനും നോമ്പ് തുറപ്പിച്ചാൽ പ്രതിഫലം കിട്ടുന്നു ഇത്തുക്കുൻ റക്കബത്ത് ഹീമിനാർ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നരകത്തിൽ അകപ്പെട്ടവനാണെങ്കിൽ പോലും അവനെ അള്ളാഹു അതിൽ നിന്ന് മോചിപ്പിക്കും ഒരു നോമ്പ് തുറക്കൽ പ്രതിഫലേ ആരെ നോമ്പ് തുറപ്പിക്കുന്ന വെച്ചാ വക്കാന മിസ്ലു അജിരി ഹിമിൻ വൈരിയുസ മിൻ അജിരി ഷെയ് ആ ആളുടെ ഒരു പ്രതിഫലം ഉണ്ടല്ലോ നോമ്പ് തുറന്നോന്റെയോ തുറപ്പിച്ചോന്റെയോ ഒരു പ്രതിഫലവും കുറക്കാതെയാണ് അള്ളാഹു ഈ പ്രതിഫലമൊക്കെ കൊടുക്കുക അപ്പൊ റസൂലിനോട് സാഹബ് ചോദിച്ചു യാ റസൂലല്ലാ ലൈസ കുല്ലുനാ യജിദുമാ യുഫ്തിറു സായിം ഞങ്ങളിൽ എല്ലാവർക്കും നോമ്പ് തുറപ്പിക്കാനുള്ള കഴിവില്ലല്ലോ നബിയെ ആളുകളെ
അങ്ങനെയുള്ളല്ലോ അല്ലേ, എല്ലാവർക്കും നോമ്പ് തുറക്കാൻ കഴിയുമല്ലോ. ഫഖാൽ റസൂൽ, അപ്പൊ റസൂൽ പറയാ, യൂത്തില്ല ഹാദ സവാബ് മൻ ഫത്ര സായിമൻ അലാ തംറ, ഒരു കാരക്ക കൊണ്ട് നിങ്ങൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാലും ഈ പ്രതിഫലം അല്ലാഹു തരും. ഏത് ഒരു കാരക്കക്ക് കഴിവില്ലാത്തതുണ്ടാവില്ല, അതല്ല ഇവിടെ പള്ളിയിലൊക്കെ മഗരിബിന്റെ അമ്മയത്ത് എല്ലാവരും കാരക്ക കൊണ്ട് നിൽക്കും അല്ലേ. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം അറിഞ്ഞിട്ടല്ല ഞാനത് കൊണ്ടുവരുന്നത് വരുത്താനാ, അതിന് പോയി അത് കിട്ടൂല കേട്ടോ. ഞാന് എന്നും എന്നിട്ട് അവിടെ പുറത്തുനിന്ന് പറയും, ഞാൻ റമദാൻ 30 ദിവസം ഞാനാണ് പുതിയറ പള്ളിക്ക് കാര കൊടുത്തത്. ഇവിടെ കൊടുക്കുന്നില്ല, ആരും ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. അത് പരണ്ട ആളുകൾക്ക് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കണ്ടെങ്കിൽ ഉള്ളത് പോക്കണ്ട. അപ്പം ഒരു കാരക്ക കൊണ്ട് അല്ലെങ്കിലോ ഒമൻ പത്ര സാഹിബല തമ്ര അല്ല സ്വർഭത്തിമാൾ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒരാൾക്ക് കൊടുത്താൽ പോലും ഈ പ്രതിഫലം കിട്ടും. ആർക്ക്? പാവപ്പെട്ടാണ്. എത്ര അനുഗ്രഹീതമായ പ്രസംഗം റസൂലുള്ളാന്റെ അല്ലേ. പിന്നെ റസൂൽ തുടരുകയാണ്, വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ, പരിശുദ്ധ റംളാന്റെ ആദ്യ നാളുകൾ അള്ളാന്റെ റഹ്മത്തുകൾ പെയ്തിറങ്ങുന്ന നാളുകളാണ്. വഔസതുഹു മഗ്ഫിറ, അതിന്റെ രണ്ടാമത്തെ ഭാഗം പാപമോചനത്തിന്റെ പാപമോചനം നൽകപ്പെടുന്ന മാസമാണ്. വആഖിറുഹു തുഖ്ബിനന്നാർ, അതിന്റെ അവസാനത്തെ നാളുകളിൽ നരകമോചനം നൽകപ്പെടുന്ന മാസമാണ് ദിവസങ്ങളാണ്. റസൂൽ പറയാം, മൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി ഗുഫിറല്ലാഹു ലഹു വഅൽതഖഹു മിനന്നാർ, റമളാൻ മാസത്തിൽ തന്റെ കീഴിലുള്ളവർക്ക് ജോലിഭാരം കുറച്ചാൽ ഈ പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഏത് പ്രതിഫലം? മൻ ഖഫഫ അൻ മംലൂകിഹി ഫീ ഗുഫിറല്ലാഹു ലഹു, അവന് പാപമോചനം അല്ലാഹു കൊടുക്കും, മാപ്പ് കൊടുക്കും. ഇപ്പൊ ഒരു പണിക്കാരൻ നമ്മുടെ കൂടെ ഉണ്ട്, നോമ്പ് തുറക്കരുത് വരെ പൊരലേക്ക് വിടാണ്ട് നിർത്തരുത്. ഓൻക്കൊരു ജോലിയിലൊരു തഖ്ഫീഫ്, ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതുപോലും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും. അടുത്ത കൗമി എന്നാർ, നരകത്തിൽ നിന്ന് മോചനം. ഒരാളെ ജോലിയിൽ നമ്മളെ ഭാര്യക്ക് അമിതഭാരം ഇല്ലാതാക്കിയാൽ ഈ പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മളെ ഭാര്യ തന്നെ അമിതഭാരം ഏറ്റെടുക്കാൻ തയ്യാറായി നടക്കുക. നമ്മള് മത് വേണ്ട അത് വേണ്ട പറഞ്ഞാലും അത് പറ്റൂല എന്നിട്ടുണ്ടാക്കിയവര് അല്ലേ. ഓൾക്ക് അമിതഭാരം വേണം. ഏതാവട്ടെ, റസൂൽ പറയാം, വസ്തഖ്ചുറു ഫീഹി അർബ ഇഖ്സാൽ, നാല് കാര്യം നിങ്ങൾ റംളാനിൽ വർദ്ധിപ്പിക്കണം. നാല് കാര്യം ഈ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം ദീർഘമായ പ്രസംഗമാണ്. എന്താ നാല് കാര്യം? ഹസ്രത്തൈനി തുർലൗ നബിഹിമാ റബ്ബക്കും, രണ്ട് കാര്യം നിങ്ങളെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ. നാല് കാര്യങ്ങൾ, രണ്ട് കാര്യം റബ്ബിനെ തൃപ്തിപ്പെടുത്താനാണ്. ഹസ്ലത്തൈ, രണ്ട് കാര്യോ, ലാ ഗിനാ അബിക്കും അൻഹ, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മനുഷ്യന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യം അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ രണ്ട് കാര്യം. അതെന്താണ്? ഒന്ന്, അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ ഫഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് വർദ്ധിപ്പിക്കണം. റമളാനിൽ നോമ്പുകാരനായിരിക്കുമ്പോൾ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ല, എന്നാലേ മരിക്കുന്ന സമയത്ത് എന്താവുള്ളൂ നമ്മളുടെ അവസാനത്തെ വാക്യം ലാ ഇലാഹ. മൻ കാൻ ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ എളുപ്പമാണ്. അതാവണമെങ്കിൽ ഈ പരിശുദ്ധ റമളാനിലെ നാളുകളിൽ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആരോഗ്യത്തോടുകൂടി ഉള്ള ആയുസ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം. കുത്തുപേരുടെ ആരംഭത്തിൽ ഞാനത് പ്രാർത്ഥിക്കാൻ കാരണതാണ്. എന്താ കാരണം? നമുക്ക് ആരോഗ്യം വേണം, നല്ല നോമ്പൊക്കെ നൽകാൻ കഴിയുള്ളൂ. നമ്മളുടെ നാവിന് ആരോഗ്യം വേണം, നല്ല ദിക്കുകളെല്ലാം പറ്റൂ. അപ്പൊ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലോ, അത് അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ കേട്ടോ. പിന്നെ വതസ്തഗ്ഫിറുഹു, സദാസമയവും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അറിഞ്ഞുകൊണ്ടാട്ടോ, ഞാൻ എന്റെ ഒരുപാട് ജീവിതത്തിൽ വന്നു പോയപ്പോ നമ്മളെല്ലാം തന്നെ പറയുന്നുണ്ട് അല്ലേ, ഇനി ലലം തുനഫ്സി ലുൽമൻ കസീറ, പഠിച്ചോനെ ധാരാളം ലുൽമ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയാറില്ലേ, ഇനി ലലം തുനഫ്സി ലുൽമൻ കസീറ, ഫൈലൻ തഗ്ഫിർലി വതർഹംനി, നീ എനിക്ക് പൂർത്തിയതില്ല, എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ലാക്കൂൻ എന്നെ ഖാസീൻ, പഠിച്ചോനെ ഞാൻ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ബോധപൂർവം അസ്തഗ്ഫിറുല്ലാ, ഇത് നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. നോമ്പുള്ള നാവിൽ നിന്ന് വരുന്ന ദിക്റാണ്, അത് വർദ്ധിപ്പിക്കുക കേട്ടോ, അത് അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ. ഇനി നിങ്ങൾക്കോ ഏറ്റവും നിങ്ങൾക്ക് വേണ്ട എന്താ? ഫതസ്അലു അല്ലാഹുൽ ജന്ന, നോമ്പ് നോറ്റ നാവുകൊണ്ട് ഹൃദയം കൊണ്ട് നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുക. പിന്നെയോ വതഊദു ബിഹി മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനവും ചോദിക്കുക. നരകമോചനം ചോദിക്കുക, സ്വർഗപ്രവേശനം ചോദിക്കുക എപ്പോഴും, അല്ലാണ്ട് നിസ്കരിച്ചിട്ടല്ല. റമളാന്റെ നോമ്പിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുക, നരകത്തിന് രക്ഷ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധ റമളാനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തും വിധം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ.
റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്ര സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വയ്യിബീന ത്വാഹിരീൻ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീകും സാനിയൻ വഇയാ ബിതഖ്വല്ലാ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകളും നിരോധനകളും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഞാൻ ഖുത്ബയുടെ മുഖവരിയിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ആലി ഇംറാനിലെ ഒരു വചനമാണ് ഞാൻ മുഖവരിയിൽ ഓതി കേൾപ്പിച്ചത്. ആ ആയത്തിലേക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കുക. അല്ല പറയാം, വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്തൻ, നികൃഷ്ടമായ തിന്മകൾ ചെയ്തവർ, നികൃഷ്ടമായ സാധാരണ തെറ്റല്ല, ഫാഹിശത്ത് എന്നാൽ കള്ളുകുടി, വ്യഭിചാരം, അങ്ങനെയുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, അവ നലമോ അംഫുസവും അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം ചെയ്തവർ, നമസ്കാരം ഒഴിവാക്കിയവര്, നോമ്പ് ഒഴിവാക്കിയവര്, സക്കാത്ത് കൊടുക്കാത്തവര്, ഒക്കെ സ്വന്തം നെഫ്സിനോട് അക്രമം ചെയ്തവര, ഇവരൊക്കെ ഈ തെറ്റാണത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ, ദക്കറുള്ള അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നാൽ, ഫസ്തഗ്ഫിറു, അവർ അള്ളാഹിനോട് പൊറുക്കലിന് തരട്ടെ, ലിദുനൂബിഹിം, വന്നുപോയ പാപങ്ങൾക്ക്. ഈ വലിയ ഫാഹിശത്ത് ചെയ്താൽ, അത് ഫാഹിശത്തായിരുന്നു അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ പ്രായത്തിന്റെ ചാപല്യം കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഹിദായത്ത് ലഭ്യമാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്ദേശം കൽബിലേക്ക് പേറാത്തത് കൊണ്ട്, ഇതൊക്കെ കാരണമുണ്ടാവും. പലരും ഇസ്ലാമിന്റെ ലേബിൾ അണിഞ്ഞവരാണ്, കുപ്പായവും പേരും മാത്രം, അതാണ് ഇസ്ലാമിന്റെ ലേബിള്. ലേബിൾ ഉണ്ടാവും, പക്ഷെ സാധനം അതാവില്ല. അപ്പം അത്തരം ആളോട് അല്ല പറയാം, ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരുണ്ട് നിന്റെ എല്ലാ പാപങ്ങൾക്കും മാപ്പ് തരാൻ? എത്ര പാപായിക്കോട്ടെ, അതിനൊക്കെ മാപ്പ് തരാൻ അള്ളാഹു തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ മാസത്തിന് അള്ളാഹു എന്ന് പറഞ്ഞ് മുഖഫറ, എല്ലാം മാപ്പാക്കുന്ന മാസം. കേട്ടോ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ കഴിയാത്ത പാപങ്ങൾ വന്നിട്ടുണ്ടാവും, നമുക്ക് തന്നെ നമ്മൾ ഇഷ്ടപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള പാപങ്ങൾ, അല്ലേ? അതേതാണെന്ന് ഞാൻ വിശദീകരിക്കില്ല. നമുക്ക് പോലും അത് ന്യായീകരിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിയാത്ത പാപങ്ങൾ, അല്ലേ? അത്തരം ആളുകളും ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. അള്ളാഹ് പറയുന്നു, ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരുണ്ടോ നിങ്ങൾക്ക് മാപ്പ് തരാൻ? ഇനി നിങ്ങളോട് അള്ളാഹ് പറയാ, വല്ലമിൻ യുസിറു അലാ മാ ഫഅലു, ചെയ്തു പോയ തെറ്റിൽ ഉറച്ചു നിൽക്കല്ല കേട്ടോ, ചെയ്തു പോയ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കല്ല കേട്ടോ. ഓഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് കേട്ടോ, ഇനി എന്ത് തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നാലും, എത്ര തിന്മകൾ നിങ്ങൾ സമ്പാദിച്ചാലും, നിങ്ങൾ ചോദിക്കുന്നത് ഇതെന്താ എന്നെ അള്ളാഹു, ഞാൻ അങ്ങനെയൊക്കെ തെറ്റിയിട്ട് എന്നെ ശിക്ഷിക്കണമില്ലല്ലോ, അല്ലേ? ഞാൻ അങ്ങനെ വഞ്ചിച്ചു, ഞാൻ സുഖമായി ജീവിക്കുന്നു, വഞ്ചിക്കാത്ത പള്ളി കമ്മിറ്റിന്റെ മെമ്പറായ ആൾക്കാർ പള്ളിയിൽ 24 മണിക്കൂർ ഇരിക്കുന്ന ആള് പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നു, കള്ളു കുടിച്ച് പെണ്ണും പിടിച്ച് തമ്മാടിയായി നടക്കുന്ന ഞാൻ സുഖമായി ജീവിക്കുന്നു, എന്തുകൊണ്ട് അള്ളാഹു എന്നെ പിടികൂടുന്നില്ല? ചിലപ്പോൾ തോന്നൂലേ? ആർക്കും തോന്നാം, നിങ്ങൾക്കും തോന്നാം, ഞാൻ ഇങ്ങനൊക്കെ തമ്മാട്ട ജീവിതമൊന്നും അല്ല കാണുന്നില്ലേ, അല്ല ഉണ്ടോ? അപ്പൊ ഡൗട്ട് അല്ലേ? അല്ല പറയാം, ഓലോ യുവാഹിറുല്ലാഹു അന്നാസ, സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറയാം, ഓലോ യുവാഹിറുല്ലാഹു, അള്ളാഹു പിടികൂടുകയാണെങ്കിൽ, അന്നാസ മനുഷ്യരെ, ബിമാ കസബു, അവർ സമ്പാദിച്ച തെറ്റിന്റെ പേരിൽ, മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ അപ്പപ്പോൾ അള്ളാഹു അവരെ പിടികൂടുകയാണെങ്കിൽ, മാ തക്കർ തറക്കാറാഹരിഹ മിന്താബ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല, ഉണ്ടാവോ? നമ്മൾ ചെയ്ത തെറ്റിന് അപ്പപ്പള്ള പിടികൂടുകയാണെങ്കിൽ, ഒരു മയക്കം നിശ്ചയിച്ചു വെക്കുക, ഞാനും നിങ്ങൾ ചെയ്ത തെറ്റിന് അപ്പപ്പ തലക്കടിക്കാൻ, റിപ്പർ ചന്ദ്രനെ പോലെ, ഇങ്ങനെണ്ടാവും? ഒരൊറ്റൊന്നുകൂടെ അയാത്ര ഉണ്ടാവില്ല, ഉണ്ടാവോ? അതാടല്ല പറയുന്നത്, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അപ്പടി കിട്ടുക തലക്ക്, ഓരോ വാക്കുപയോഗിക്കുമ്പോൾ, അല്ലേ? നമ്മളൊന്നും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല, എന്തല്ല പറയാം, അള്ളാഹു അങ്ങനൊന്നും പിടികൂടില്ല. പിന്നെ വലാക്കിൻ യുഅഖിറുഹുമില അജലി മുസമ്മ, അള്ളാഹു നിശ്ചയിച്ച, ജനിക്കുമ്പോൾ നിനക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു ടൈമുണ്ട്, അതുവരെ അള്ളാഹു നീട്ടിക്കൊണ്ടുപോകും, പിടികൂടുന്നില്ല, ശിക്ഷിക്കൂല്ല. കേട്ടോ, ചിലവർ പറയും ഞാൻ അച്ചെയ്തതിന്റെ പാപാണിത്, അല്ല അങ്ങനല്ല, ഒന്ന് കാര്യം ചുറ്റി അവരെ പറയും, ചിലമാര് വരെ പറയും, ഇന്നെ കളിയാക്കി
പാനോറിലാണ് എന്റെ കാലിൽ ചുറ്റിയത് അല്ലെ. അതൊക്കെ തെറ്റായ മെസ്സേജാ കുട്ടിക്ക് കൊടുക്കുന്നത്. അങ്ങനല്ല, അള്ളാഹു എത്ര തെറ്റിയ ആളെയും പിടിവിടൂല. പക്ഷെ ഒരു നിശ്ചയിച്ചൊരു അവധിയുണ്ട്. എന്നിട്ടോ അള്ളാഹ് പറയാം, ഫൈദാ ജാജലും, ആ അവധി എത്തിക്കഴിഞ്ഞാലോ എന്താക്കുന്നുള്ള പറയാറ്, ഫൈൻ അല്ലാഹ കാനബി ഇബാദി ബസീറ, അള്ളാഹു അപ്പോൾ ആവശ്യമായ നടപടി എടുക്കും. എല്ലാം കാണുന്നുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ഇവനെങ്ങനെയാണ് മുതലുണ്ടാക്കിയത്, ഇവനെങ്ങനാ വഞ്ചിച്ചത്, അപ്പോഴൊന്നും ശിക്ഷിച്ചില്ല. പക്ഷെ എല്ലാം അള്ളാഹു നടപടിയെടുക്കും. മറന്നുകൊണ്ട സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ഞാൻ ചുരുക്കി പറയട്ടെ, പരിശുദ്ധ റമദാനിൽ ഇത്തരം തെറ്റുകളൊക്കെ എത്ര വന്നാലും നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാം. നിങ്ങൾ മാപ്പ് ചോദിക്കില്ല, അതൊക്കെ അതവിടെ കരുതോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് നിൽക്കുക എന്ന് അള്ളാഹു പറഞ്ഞോ, ഒമല്ലം എത്തും, തൗബ ചെയ്യാത്തവർ, അവർ അക്രമികളാണ്. അള്ളാഹുവിന്റെ ഭാഷയിൽ തൗബയും ഇസ്തിഗ്ഫ, തെറ്റെമ്പാടും ചെയ്തു, ഇന്നൊരു തൗബയും കൂടി ചെയ്തില്ലയോ, ഓൻ അള്ളാഹു പെടുത്തിയിരിക്കുന്ന അക്രമികളിലാണ്. ഭയപ്പെടണം കേട്ടോ. എന്നാലും ഈ അക്രമിയോ അള്ളാഹു പറയാണ് സൂറത്ത് യൂസഫിൽ, ഇന്നഹു ലാ യുഫ്ലിഹുൽ ലാലിമൂൻ, അക്രമികൾ ഒരിക്കലും അള്ളാഹു വിജയിപ്പിക്കൂല. ഒരു വിജയമില്ലാത്തവരാ അക്രമികൾ. അതുകൊണ്ട് എന്ത് വേണം, തൂബുലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, അല്ല പറയാ വിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്യണം എല്ലാവരും, ഒരാളല്ല എല്ലാവരും. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് പരലോകം വിജയിക്കാൻ. അതുകൊണ്ട് തൗബ ചെയ്ത് തയ്യാറാകുക. റമദാനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യാട്ടോ, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം അള്ളാഹു ആരോഗ്യത്തോടുകൂടി ആയുസ്സോടുകൂടി ലഭിക്കപ്പെടുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പാപങ്ങൾ കരിച്ചു കളയുന്ന പരിശുദ്ധ റമദാനിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്ന പോയ എല്ലാ തെറ്റുകളും അള്ളാഹു കരിച്ചു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാനരായ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ പലരും യാത്രയായിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഖബറിൽ പ്രകാശപൂരിതമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ നമ്മെ തേടി വരുന്ന എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് തട്ടിമാറ്റുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു കുടുംബജീവിതം അള്ളാഹു ദുനിയാവിൽ നൽകുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർന മിനൻ നാർ, അല്ലാഹുമ്മ അജർന മിനൻ നാർ, അല്ലാഹുമ്മ അജർന മിനൻ നാർ. ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.